1936 മുതൽ 1944 വരെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു ലിൻ ലിത്ഗോ പ്രഭു. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ ഒരു വൈസ്രോയി ഭരണം നടത്തിയത് ഈ 8 വർഷ കാലഘട്ടത്തിലായിരുന്നു. ഈ സമയത്ത് ജിം കോർബറ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ലിൻ ലിത്ഗോ പ്രഭുവും കോർബറ്റും പലതവണ ഇന്ത്യൻ കാടുകളിൽ നായാട്ടിനെ ഇറങ്ങിയിട്ടുണ്ട്. ആ നായാട്ടിലെ ഒരു ഭാഗമാണ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. ഈ കഥയിൽ കടുവകളുണ്ട്. ഇത് ജിം കോർബറ്റിൻ്റെ കഥയുമാണ്. എന്നാൽ നരഭോജി കടുവയുടെ കഥയൊന്നുമല്ല. ആ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കഥയിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ടു ഇൻ ടു ദ സ്റ്റോറി. അവിസ്മരണീയമായ ഒരു മൃഗയാ വിനോദത്തിൻ്റെ അവസാന ദിവസമായിരുന്നു അന്ന്. എനിക്ക് മാത്രമല്ല അന്നത്തെ ഭരണാധികാരികൾക്കും മൊത്തത്തിൽ അവിസ്മരണീയമായി കലാശിച്ച ഒരു ദിവസം തന്നെയെന്ന് പറയാം. എന്താണെന്നല്ലേ? ഹിമാലയ സാനുക്കളിലെ കലാതുങ്കിയ കാടുകളിൽ ഒരു ഇന്ത്യൻ വൈസ്രോയി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു നായാട്ടിൽ പങ്കെടുത്തു എന്നതായിരുന്നു ആ ദിവസത്തിൻ്റെ പ്രാധാന്യം. വൈസ്രോയി എന്നാൽ മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തൻ എന്നാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ ദിനചര്യങ്ങളും യാത്രകളും ചടങ്ങുകളുമെല്ലാം പിഴവ് വരുത്താത്ത രീതിയിൽ വളരെ കൃത്യമായി മുൻകൂട്ടി നിശ്ചയിച്ചതു പ്രകാരം നടത്തപ്പെടുന്നു. അതെല്ലാം മുൻഗാമികൾ തുടർന്നു പോകുന്ന പരമ്പരാഗത രീതിയിൽ തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒന്നിലും ഒരിക്കലും ഒരു പൊളിച്ചെടുത്ത് പാടില്ല. എല്ലാം പരമ്പരാഗത രീതിയിലും അതിൻ്റെ രാജകീയമായ രീതിയിലുമെല്ലാം പിന്തുടർന്നു വരുന്നു. എന്നാൽ ലിൻ ലിത്ഗോ പ്രഭു ഇന്ത്യയുടെ വൈസ്രോയിയായി വന്നതോടുകൂടിയാണ് ഇതിൽ ചില കാര്യങ്ങളെല്ലാം തിരുത്തപ്പെടുന്നത്. പ്രഭു അന്ന് ചാർജ് എടുത്ത ഉടനെ പ്രകടമായി കണ്ട ചില മാറ്റങ്ങൾ പലരുടെയും മനസ്സിൽ അമ്പരപ്പുണ്ടാക്കിയിരുന്നു. അദ്ദേഹം മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. കാരണം പ്രധാനമായും ജീവിതമൊരു ആഘോഷമാക്കി മാറ്റുന്ന കാര്യത്തിൽ തന്നെയായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊരു നായാട്ടിനെ വൈസ്രോയി ഇറങ്ങുമോ? ഞാൻ വെറുമൊരു സാധാരണക്കാരനാണ്. ഭരണയന്ത്രം തിരിയുന്ന കാര്യമൊന്നും എനിക്ക് പിടിയില്ല. പതിവ് പോലെ കലാതുങ്കിയിലെ എൻ്റെ ക്യാമ്പിൽ നിന്നും അല്പം മീൻ പിടിക്കാമെന്ന പദ്ധതിയിട്ട് പുറത്തേക്കിറങ്ങുമ്പോഴാണ് റാം സിംഗ് ഓടിക്കിതച്ചു വരുന്നത്. അവൻ എൻ്റെ സഹായിയാണ്. ഏതാണ്ട് 2 മൈൽ അകലെയുള്ള ഫോറസ്റ്റ് ഓഫീസിൽ പോയി എനിക്കുള്ള കത്തുകളും മറ്റും വാങ്ങിക്കൊണ്ടുവരിക എന്നതാണ് റാം സിംഗിൻ്റെ ഒരു പ്രധാന ജോലി. ഇപ്പോൾ ഇതാ കയ്യിൽ ഉയർത്തിപ്പിടിച്ച ടെലഗ്രാം വളരെ അത്യാവശ്യമായി എന്നെ ഏൽപ്പിക്കണമെന്ന് പോസ്റ്റ്മാൻ പ്രത്യേകം പറഞ്ഞയച്ചതാണ് പോലും. നൈനിറ്റാളിൽ നിന്നും റീഡയറക്റ്റ് ചെയ്തു വന്നതായിരുന്നു ആ കമ്പി സന്ദേശം. മിലിറ്ററി സെക്രട്ടറി ഹഗ് സ്റ്റേബിളാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. ഞാനത് വായിച്ചു. വൈസ്രോയി ദക്ഷിണേന്ത്യൻ പര്യവേഷണം റദ്ദാക്കിയിരിക്കുന്നു. സിംലയിലേക്ക് പോകും മുൻപ് ഒരു 10 ദിവസം രസകരമായി അദ്ദേഹത്തിന് സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം നിർദ്ദേശിക്കണമെന്നായിരുന്നു കത്തിൻ്റെ ഉള്ളടക്കം. ഈ ദിവസങ്ങളിൽ അല്പം മൃഗയാ വിനോദത്തിൽ ഏർപ്പെടാനും അദ്ദേഹത്തിന് താൽപ്പര്യമുണ്ട്. എത്രയും പെട്ടെന്ന് മറുപടി അയക്കണമെന്നും കത്തിൽ അപേക്ഷിച്ചിട്ടുണ്ട്. ടെലഗ്രാം വായിച്ചു തീർന്നപ്പോൾ കേട്ടുനിന്ന റാം സിംഗിനെ ഇംഗ്ലീഷ് അറിയില്ല. എന്നിട്ടും അയാൾ വേണ്ടതൊക്കെ മനസ്സിലാക്കി. ഞാൻ മറുപടി തയ്യാറാക്കുമ്പോഴേക്കും ഊണ് കഴിച്ച് വരാനായി അയാൾ ഓടി. ഏതാണ്ട് 14 മൈൽ അകലെയാണ് ഹദ്വാനി ടെലഗ്രാം ഓഫീസ് ഉള്ളത്. അവിടെ വരെ യാത്ര ചെയ്യാൻ ഞാൻ ഉടനെ ഒരുങ്ങേണ്ടതുണ്ടെന്ന് റാം സിംഗ് മനസ്സിലാക്കി എന്നാണ് അർത്ഥം. വളരെ വിശദമായ ഒരു മറുപടിക്ക് പകരം പിറ്റേന്ന് 11 മണിക്ക് എന്നെ ഹദ്വാനി പോസ്റ്റ് ഓഫീസിൽ ഫോൺ വിളിക്കുക. വിശദമായി അപ്പോൾ സംസാരിക്കാമെന്ന് മാത്രം കുറിച്ച് റാം സിംഗിൻ്റെ കയ്യിൽ മറുപടി ഞാൻ കൊടുത്തയച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ ചൂണ്ടയുമെടുത്ത് അത്താഴത്തിനുള്ള മീൻ പിടിക്കാനായി ഇറങ്ങി. ഏതു വലിയ കാര്യത്തെക്കുറിച്ചും ആലോചിക്കാൻ പറ്റിയ സമയമാണ് ചൂണ്ടയിടുന്നതിനിടയിൽ കിട്ടുന്നത്. അതുകൊണ്ട് വൈസ്രോയുടെ കാര്യമെല്ലാം ചൂണ്ടയ്ക്കൊപ്പമാകാമെന്ന് ഞാൻ ഉറപ്പിച്ചു. റോഡിലൂടെ 2 മൈൽ നടന്ന ഞാൻ നദിക്കരയിലെത്തി. നദിയുടെ ഒരു പ്രത്യേക ഭാഗത്തുള്ള കയത്തിൽ ഞാനൊരു മത്സ്യത്തെ മുൻപേ നോട്ടമിട്ടിട്ടുണ്ട്. 3 കിലോയോളം തൂക്കം വരും അവന്. കുറച്ചു കാലമായി അവനെന്നെ പറ്റിക്കുന്നു. നദിക്കരയിലെ നനഞ്ഞ മണ്ണിൽ ഒരു കടുവയുടെ കാൽപാദങ്ങൾ പതിഞ്ഞു കിടക്കുന്നത് ആ നേരത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നദിയുടെ ആ ഭാഗത്ത് നല്ല ഒഴുക്കുണ്ട്.
ആ ഒഴുക്കിന് മീതെ തല ഉയർത്തി നിൽക്കുന്ന മൂന്ന് പാറകളുണ്ട്. സദാ വെള്ളം ഒഴുകുന്നതുകൊണ്ട് തെന്നിത്തെറിച്ചാണ് അവ നിൽക്കുന്നത്. ഒരേ നിലയിൽ ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് നദിയിലിറങ്ങാതെ വളരെ ശ്രദ്ധിച്ച് വേണമെങ്കിൽ ആ പാറകളിൽ ചവിട്ടി അക്കരയ്ക്ക് കടക്കാം. പക്ഷേ തെന്നി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുലികളും മറ്റും എളുപ്പത്തിൽ ഈ പാറകൾക്ക് മുകളിലൂടെ മറുകരയിലെത്താറുണ്ട്. ഒരിക്കൽ ഒരു കടുവ ഈ സാഹസത്തിന് മുതിരുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഏതാണ്ട് ഒരു മൈൽ അപ്പുറത്തു നിന്ന് തന്നെ ഞാൻ ആ കടുവയെ പിന്തുടരുന്നുണ്ടായിരുന്നു. രണ്ട് തവണ അവനെ വെടിവെക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചതാണ്. എങ്കിലും എന്തുകൊണ്ടോ ഞാനത് ചെയ്തില്ല. അവൻ നേരെ നദിക്കരയിലേക്ക് നടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ തീരുമാനിച്ചു, അവൻ നീന്തി കടക്കുമ്പോഴായിരിക്കണം എൻ്റെ നിറയൊഴിക്കൽ. പക്ഷേ കക്ഷി വെള്ളത്തിലിറങ്ങിയില്ല. അതിനു പകരം മൂന്ന് പാറകൾക്ക് മുകളിലൂടെ നടന്ന് നദി കടക്കുക എന്നതായിരുന്നു അവൻ്റെ പദ്ധതി. ആ കാര്യം ഞാൻ മനസ്സിലാക്കി. ഞാൻ നദിയുടെ ഉയർന്ന തട്ടിൽ കമിഴ്ന്ന് കിടന്നു അവനെ നോക്കി. കഷ്ടിച്ച് 20 അടി അകലെയാണ് ഇപ്പോൾ അവനുള്ളത്. പുലികളല്ലാതെ പിന്നെ വല്ല ഒളിമ്പന്മാർക്ക് മാത്രമേ ഈ പാറയിലൂടെ ചാടി മറുപുറം കടക്കാൻ കഴിയൂ. എന്നാൽ നമ്മുടെ കടുവ ഒരു ഒളിമ്പിൻ്റെ ഭാവത്തിൽ ഒറ്റ ചാട്ടത്തിൽ തന്നെ ആദ്യത്തെ പാറയ്ക്ക് മുകളിലെത്തി. പക്ഷേ രണ്ടാമത്തെ പാറയിലേക്കുള്ള ചാട്ടത്തിൽ കാൽ വഴുതി അവൻ ഒഴുക്കുള്ള വെള്ളത്തിൽ തെറിച്ചു വീണു. ഞാനും ഒരിക്കൽ ഇവിടെ ഇതുപോലെയുള്ള ശ്രമം നടത്തി വീണിട്ടുള്ളതാണ്. ഏതായാലും അവൻ വേഗത്തിൽ നീന്തിക്കയറി പുഴവക്കത്ത് ഉണങ്ങിയ മണ്ണിൽ കിടന്ന് ദേഹത്തെ വെള്ളമെല്ലാം കളഞ്ഞ് ഉഷാറായി കുണുങ്ങി കുണുങ്ങി അവൻ നടന്നുപോയി. ഇതെല്ലാം ഈ കാൽപ്പാടുകൾ കണ്ടപ്പോൾ ഞാൻ വീണ്ടും ഓർത്തുപോയി. കയത്തിൽ കിടക്കുന്ന സുഹൃത്തിനെ പിടിക്കാനായി ഞാൻ അവിടെ ചെന്നിരുന്നു. ചൂണ്ട വെള്ളത്തിലേക്ക് എറിഞ്ഞ ശേഷം അതിൻ്റെ മുകളിൽ ഒരു പാറക്കല്ല് എടുത്തു വെച്ച് കൈകൾ സ്വതന്ത്രമാക്കിയതിന് ശേഷം ഞാനൊരു സിഗരറ്റ് കത്തിച്ച് വലിക്കാൻ തുടങ്ങി. ടെലഗ്രാമിനെക്കുറിച്ചും വൈസ്രോയെക്കുറിച്ചും ചിന്തിക്കാൻ എനിക്ക് അവസരം തരാതെ അവൻ വന്നെത്തി. എൻ്റെ പ്രിയ സുഹൃത്ത് ഇത്തവണ ശരിക്കും ചൂണ്ട വിഴുങ്ങുക തന്നെ ചെയ്തു. കുറച്ചു നേരത്തെ ശ്രമത്തിന് ശേഷം ഞാൻ അവനെ പിടിച്ചു വലിച്ച് കരയിലേക്ക് എത്തിച്ചു. 3 കിലോ എന്ന കണക്ക് എനിക്ക് തെറ്റിപ്പോയി. ഏകദേശം 2.5 കിലോ, അതിനടുത്ത് മാത്രമേ അവന് തൂക്കമുണ്ടായിരുന്നുള്ളൂ. ഏതായാലും ഞങ്ങളുടെ ഇന്നത്തെ അത്താഴം കുശാലായി. വീട്ടിലേക്ക് മടങ്ങും വഴി ഞാനൊരു തീരുമാനമെടുത്തു. നാളെ വിളിക്കുമ്പോൾ വൈസ്രോയുടെ സുഖവാസത്തിന് ഏറ്റവും പറ്റിയ സ്ഥലം കലാതുങ്കി തന്നെയാണെന്ന് പറയണം. വീട്ടിലെത്തിയതും റാംസിംഗ് എനിക്കൊരു കപ്പ് ചായയുമായി എത്തി. ഞാൻ അവനോട് വൈസ്രോയിയെ ഇങ്ങോട്ട് ക്ഷണിക്കാൻ തീരുമാനിച്ച വിവരം പറഞ്ഞു. അത് കേട്ടപ്പോൾ അവന് സന്തോഷമായി. ആ സമയത്താണ് ബഹദൂർ അങ്ങോട്ട് ഓടി വന്നത്. ഞാൻ ബഹദൂറിനോടും കാര്യങ്ങൾ വിശദമായി സംസാരിച്ചു. അത് പറഞ്ഞപ്പോൾ അവൻ്റെ മിഴികൾ അക്ഷരാർത്ഥത്തിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. ഇതെന്താ ചെറിയ കാര്യം വല്ലതുമാണോ? ഈ കൊച്ചു കലാതുങ്കിയിലേക്ക് ഒരു വൈസ്രോയി എഴുന്നള്ളുക എന്നതിലപ്പുറം സന്തോഷകരമായ മറ്റെന്തുണ്ട്? പണ്ടെങ്ങാനും കേട്ടിട്ടുള്ള കാര്യമാണോ ഇത്? വൈസ്രോയിക്ക് വലിയ സുരക്ഷയൊക്കെ ഒരുക്കണം. ഭാഗ്യത്തിന് കൊയ്ത്ത് കഴിഞ്ഞ സമയമായതിനാൽ ഏതു പണിക്കും ആളെ കിട്ടും, ബഹദൂർ എന്നോട് പറഞ്ഞു. ഞാൻ അവനോട് തിരിച്ചൊന്നും പറഞ്ഞില്ല. ഈ വാർത്ത പെട്ടെന്ന് തന്നെ അവിടെ പ്രചരിച്ചു. ഗ്രാമീണർ ആഹ്ലാദത്തിലായി. വൈസ്രോയുടെ വരവ് ഒരു ഉത്സവമാക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. വൈസ്രോയിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചല്ല, ഞങ്ങൾക്ക് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമായിട്ടാണ് ആ വരവിനെ അവർ കണ്ടത്. ഇതിൽ പരം അംഗീകാരം കലാതുങ്കിക്ക് ഇനിയും കിട്ടാനുണ്ടോ? പിറ്റേന്ന് നേരം പുലരും മുൻപ് തന്നെ ഞാൻ പുറപ്പെട്ടു. നല്ല ഇരുട്ടായിരുന്നു. ഹക്സ് ടേബിളുമായി സംസാരിക്കുന്നതിന് മുൻപ് ഫത്തേപൂരിയിലുള്ള ജോബ് ഹോപ്കിൻസുമായി സംസാരിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് നേരത്തെ തന്നെ ഞാൻ ഈ യാത്ര തിരിച്ചത്. ആദ്യത്തെ 7 മൈൽ വനത്തിലൂടെയുള്ള ഇടുങ്ങിയ വഴിയാണ്. ബസാർ കഴിഞ്ഞപ്പോഴേക്കും വഴിയിൽ വെളിച്ചം വീണു തുടങ്ങി. ആ അരണ്ട വെളിച്ചത്തിൽ എനിക്ക് മുൻപേ എൻ്റെ ദിശയിൽ സഞ്ചരിച്ച ഒരു പുലിയുടെ കാൽപാദങ്ങൾ ഞാൻ വ്യക്തമായി കണ്ടു. ഒരു വളവ് തിരിഞ്ഞപ്പോൾ 100-200 വാര മുന്നിലായി ഞാൻ അവനെ കണ്ടു. അവൻ എൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി. അവൻ പിറകു തിരിഞ്ഞ് എന്നെ ഒന്ന് നോക്കി, എന്നിട്ട് വീണ്ടും നടന്നു. കുറച്ച് മിനിറ്റുകൾ കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ദൂരം 50 വാരയായി ചുരുങ്ങി. അവൻ വഴിയിൽ നിന്നും പുൽപ്പരപ്പിലേക്ക് മാറി. അവനെ മറികടന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഞാൻ മുന്നോട്ട് നടന്നു. 100 വാര മുന്നോട്ട് നടന്ന് ഞാൻ വീണ്ടും തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ വീണ്ടും റോഡിലൂടെ നടന്നു വരുന്നത് ഞാൻ കണ്ടു. വഴിയിൽ പന്നി, ചെന്നായ തുടങ്ങിയ മൃഗങ്ങളൊക്കെ ഞാൻ കണ്ടു.
എന്നാൽ ആരും തന്നെ എന്നെ ശല്യപ്പെടുത്താൻ വന്നില്ല. ഞാൻ ബംഗ്ലാവിലേക്ക് കയറി ചെല്ലുമ്പോൾ ജിയോഫും ഭാര്യയും പ്രഭാത ഭക്ഷണം കഴിക്കുകയായിരുന്നു. അവരെന്നെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ഞാൻ ഹദ്വാനിലേക്ക് പോകുന്ന കാര്യങ്ങൾ അവരോട് പറഞ്ഞു. ഇയാളാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർ. ഇയാളുടെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ സഹായ സഹകരണമില്ലാതെ അവിടെ ഒന്നും നടക്കില്ല. എനിക്ക് നിശ്ചിതമായ ഒരു പദ്ധതി ഉണ്ടാക്കി സ്റ്റേബിളിനോട് സംസാരിക്കാൻ സാധ്യമല്ല. അദ്ദേഹത്തിൻ്റെ അധികാര പരിധിക്കുള്ളിൽ വരുന്ന വനങ്ങളിലെ രണ്ട് ബ്ലോക്കെങ്കിലും എനിക്ക് അനുവദിച്ച് കിട്ടണം. ഭാഗ്യത്തിന് ഞാൻ ആവശ്യപ്പെട്ട രണ്ട് ബ്ലോക്കുകളും ലഭ്യമായിരുന്നു. അതുകൊണ്ട് അവ രണ്ടും എനിക്ക് റിസർവ് ചെയ്യാമെന്ന് അദ്ദേഹം വാക്ക് നൽകി. ഇതിനു പുറമെ സ്വന്തമായി റിസർവ് ചെയ്തിരുന്ന മറ്റൊരു ബ്ലോക്ക് അദ്ദേഹം എനിക്ക് അനുവദിച്ചു തന്നു. ആവേശത്തിൽ അവിടേക്ക് നടന്ന ദൂരം ഞാൻ അറിഞ്ഞതേയില്ല. കൃത്യം 11 മണിക്ക് തന്നെ ഹക്സ്റ്റേബിൾ എന്നെ വിളിച്ചു. 1 മണിക്കൂർ സമയം ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും ചെയ്തു. പ്രകൃതി രമണീയമായ കലാദുങ്കിയയിലേക്കുള്ള യാത്രയിൽ വൈസ്രോയിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ പത്നി ലേഡി ലിൻലിത്ഗേ ഉണ്ടായിരിക്കും. അവരെ കൂടാതെ അവരുടെ 3 പെൺമക്കളും പിന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫും ഉണ്ടാകും. വൈകുന്നേരമെല്ലാം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ തന്നെയായിരിക്കും. ഔദ്യോഗിക കാര്യങ്ങളൊക്കെ അതിൻ്റെ മുറക്കെ തന്നെ നടക്കും. പിറ്റേന്ന് തന്നെ സെക്രട്ടറി, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തലവന്മാർ, TIT സിവിൽ ഭരണ തലവന്മാർ, വനം വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയ മറ്റനേകം വകുപ്പ് തലവന്മാർക്കൊപ്പം വൈസ്രോയി കലാദുങ്കിയിലേക്ക് എത്തിച്ചേർന്നു. ഞാൻ ആ സന്നാഹം കണ്ട് അമ്പരന്നു പോയി. പക്ഷേ അതിനേക്കാൾ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പിന്നീട് വന്നു. വൈസ്രോയുടെ സുരക്ഷയ്ക്കായി ഒരു കമ്പനി പട്ടാളം തന്നെ വേറെ വരുന്നുണ്ട് എന്നതായിരുന്നു ആ വാർത്ത. ഏതായാലും എല്ലാവരുടെയും സഹകരണവും സഹായവും അധ്വാനവും കൊണ്ട് കാര്യങ്ങളെല്ലാം അണുവിട തെറ്റാതെ ഏർപ്പാടായി. സമയമൊട്ടും പാഴാക്കാതെ ഞങ്ങൾ 4 നായാട്ട് സംഘങ്ങൾക്ക് രൂപം നൽകി. അവർ നടത്തിയ സാമ്പിൾ നായാട്ടിൽ 4 കടുവകളെ വകവരുത്താൻ അവർക്ക് സാധിച്ചു. ജീവിതത്തിൽ കാടോ കടുവയോ കാണാത്തവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ എത്രമാത്രം ആസ്വദിക്കുന്നുവെന്ന് പറയാനാവില്ല. 9 ദിവസങ്ങൾ ഭംഗിയായി കഴിഞ്ഞുപോയി. അവസാനത്തെ ദിവസം നദീതീരത്ത് 5 ഭാഗങ്ങളിലായി 5 മച്ചാനുകൾ ഞങ്ങൾ നിർമ്മിച്ചു. ഈ മച്ചാന് താഴെയുള്ള വിശാലമായ സ്ഥലത്താണ് കടുവ വേട്ട നടക്കുക. ഓരോ മച്ചാനിലും ആരൊക്കെയാണ് ഇരിക്കേണ്ടത് എന്ന് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അവസാനത്തെ നായാട്ടിനെ നിശ്ചയിച്ച ദിവസം ഞാനും വൈസ്രോയുടെ ADCA പീറ്ററും ബഹദൂറും കൂടി ഓരോ മച്ചാനിലും തോക്കുകൾ സജ്ജീകരിച്ച് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി. നായാട്ട് ആരംഭിക്കുകയാണ്. 1-ാമത്തെ മച്ചാനിൽ വൈസ്രോയുടെ മകളായ ആൻ സ്ഥാനം പിടിച്ചു. 2-ാമത്തെ മച്ചാനിൽ വൈസ്രോയിയും ഭാര്യയും ഉണ്ടായിരിക്കും. 3-ാമത്തേതിൽ 2-ാമത്തെ മകളായ ബണ്ടിയെ കയറ്റിയിരുത്തി ഒപ്പം തന്നെ പീറ്ററിനും അതിലൊരു ഇരിപ്പിടം നൽകി. ഞാൻ അടയാളം വെക്കുന്ന സ്ഥലത്ത് കടുവ എത്തുന്നതിന് മുൻപേ അതിനെ വെടിവെക്കരുതെന്നും വെടിവെക്കുമ്പോൾ അത് കൃത്യമായും കടുവയുടെ തൊണ്ടയിൽ തറയ്ക്കണമെന്നും ബണ്ടിയോട് ഞാൻ പ്രത്യേകം പറഞ്ഞു. കർശനമായ ഈ 2 നിർദ്ദേശങ്ങളും പാലിച്ചു കൊള്ളാമെന്ന് അവൾ എനിക്ക് വാക്കു നൽകി. ബണ്ടിയുടെ പക്കൽ ഒരു 415-400 DB റൈഫിളാണ് ഉള്ളത്. അതേ ഇനത്തിൽപ്പെട്ട ഒരു തോക്ക് പീറ്ററിനും നൽകിയിട്ടുണ്ട്. പിന്നീട് ഞാൻ ഗെയിം ട്രാക്കിലേക്ക് നടന്നു. 20 അടി പിന്നിട്ടപ്പോൾ ഒരു കമ്പി ട്രാക്കിന് കുറുകെ ഇട്ടിട്ട് ബണ്ടിയെ ഞാൻ നോക്കി. അവൾ അത് മനസ്സിലായി എന്ന രീതിയിൽ തല കുനിക്കി കാണിച്ചു. ഞാൻ 4-ാമത്തെ മച്ചാനിലേക്ക് നടന്നു. 3-ാം നമ്പർ മച്ചാനിൽ നിന്നും 20 അടി അകലെയാണ് ആ മച്ചാൻ. അതിനാൽ അന്യോനം കാണാൻ തടസ്സമൊന്നും ഉണ്ടായിരിക്കുകയില്ല. 4-ാമത്തെ മച്ചാനിൽ വൈസ്രോയുടെ മറ്റൊരു മകൾ ലേഡി ജോവാനാണ് ഉള്ളത്. കടുവ 3-ാം നമ്പർ മച്ചാനെ സമീപിക്കുമ്പോൾ അവനെ വീഴ്ത്താൻ പീറ്ററിനും ബണ്ടിക്കും സാധിച്ചില്ല എങ്കിൽ ജോവാൻ അതിനെ വകവരുത്തണമെന്ന് ഞാൻ അവളോട് പറഞ്ഞു. ആ കാര്യമോർത്ത് ഒട്ടും വിഷമിക്കേണ്ട എന്ന് അവൾ എനിക്ക് ഉറപ്പു നൽകി. നദിക്കരയിലൂടെ വരുന്ന കടുവയെ തടസ്സമില്ലാതെ കാണാൻ കഴിയുന്നത് ഈ 2 മച്ചാനിലിരിക്കുന്നവർക്കാണ്. കാരണം ആ ഭാഗത്ത് വൃക്ഷങ്ങളുടെ മറ ഒട്ടും തന്നെയില്ല. 5-ാമതായി ഞാനൊരു മച്ചാൻ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഒടുവിലത്തെ സ്റ്റോപ്പ് എന്ന നിലയിൽ ആ മച്ചാനിൽ ബഹദൂറിനെയും ഞാൻ കയറ്റിയിരുത്തി. അതിനുശേഷം ഞാൻ ബോവർ നദിയിലേക്ക് നടന്നു. ഞാൻ മത്സ്യത്തെ പിടിച്ച ഭാഗത്ത് 16 ആനകൾ നായാട്ടിനായി ഒരുങ്ങി നിന്നിരുന്നു. മോഹൻ എന്ന ഒരു വൃദ്ധൻ്റെ നേതൃത്വത്തിലാണ് അവ നിൽക്കുന്നത്. പരിചയം കൊണ്ട് കടുവകളുടെ എല്ലാ സവിശേഷതകളും നന്നായി അറിയുന്ന ഒരു വ്യക്തിയാണ് അയാൾ.
ഞാൻ എൻ്റെ തൊപ്പി ഉയർത്തി വീശി കാണിച്ച ഉടനെ അയാൾ ആനകളെ നദീതീരത്തേക്ക് മാർച്ച് ചെയ്യിപ്പിച്ചു. കാൽ മൈൽ ദൂരം നടന്ന് ആനകൾ എത്തുമ്പോഴേക്കും ഞാൻ ഒരു സിഗരറ്റ് വലിക്കുകയും ഒരുപാട് സാധ്യതകളെക്കുറിച്ചും ആപത്തിനെക്കുറിച്ചും ചിന്തിക്കുകയും ചെയ്തു. ചിന്തിക്കും തോറും ഞാൻ കൂടുതൽ കൂടുതൽ അസ്വസ്ഥനാവുകയും ചെയ്തു. കലാതുങ്കയിലെത്തുന്നതിനു മുൻപ് വൈസ്രോയിയും അദ്ദേഹത്തിൻ്റെ സംഘാംഗങ്ങളും പാലിക്കേണ്ട നിയമാവലി മുൻകൂട്ടി അയക്കണമെന്ന് വൈസ്രോയി എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നാട്ടിലെ നിയമമല്ല കാട്ടിലെ നിയമം. ഞാൻ അപ്രകാരം കർക്കശമായ ഒരു നിയമാവലി മുൻകൂട്ടി അയച്ചിരുന്നു. 300-ൽ പരം അംഗങ്ങൾ ഉണ്ടായിരുന്ന വൈസ്രോയുടെ സംഘത്തിൽ ഓരോരുത്തരും അതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചതുകൊണ്ട് ഈ ഒരു സമയം വരെ ഒരപകടവും ആർക്കും സംഭവിച്ചിട്ടില്ല എന്നത് എനിക്ക് വളരെയധികം സംതൃപ്തി നൽകി. അവരെല്ലാവരും മൃഗയാ വിനോദത്തിൻ്റെ ആനന്ദം ആവോളം ആസ്വദിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ അവസാന ദിവസം ഒരു അബദ്ധം സംഭവിച്ചാൽ അത് എന്നിൽ സർവവിശ്വാസവും അർപ്പിച്ചിരിക്കുന്ന വൈസ്രോയിയോടും സംഘത്തോടും ഞാൻ ചെയ്യുന്ന കടുത്ത അപരാധമായിരിക്കുമെന്നതിൽ തികച്ചും സംശയവുമില്ല. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയൊരു അബദ്ധം ചെയ്തു എന്നതിൽ എന്നെ കൂടുതൽ അസ്വസ്ഥനാക്കി. ഒട്ടും ആലോചിക്കാതെ ഒരു പെൺകുട്ടിയെ തറയിൽ നിന്നും 6 അടി മാത്രം ഉയരത്തിൽ നിർമ്മിച്ച മച്ചാനിലിരുത്താൻ പാടില്ലായിരുന്നു. പീറ്റർ സഹായത്തിനായി കൂടെ ഉണ്ടെന്നത് വലിയ ആശ്വാസകരമായ കാര്യമൊന്നുമല്ല. കാരണം ബണ്ടി കടുവയ്ക്ക് നേരെ നിറയൊഴിക്കുകയും അത് ലക്ഷ്യം തെറ്റുകയും ചെയ്താൽ കോപാവേശത്തോടെ കടുവ മച്ചാനിലേക്ക് ചാടിക്കയറും. കടുവ ബണ്ടിയെയും പീറ്ററിനെയും ഒന്നിച്ച് ശവമാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ അവരെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മച്ചാനിൽ ഇരിക്കുന്നത് നേരത്തെ തന്നെ വിലക്കിയിരുന്നു. ആ കാര്യം വാസ്തവമാണെങ്കിലും അതൊന്നും എനിക്ക് ആശ്വാസം തരുന്ന കാര്യമല്ല. ചെറുപ്പത്തിൻ്റെ ആവേശത്തിൽ അതൊന്നും സാരമില്ല എന്നാണ് അവർ പറഞ്ഞത്. അവർ പറഞ്ഞത് മുഖവിലക്കെടുത്തു എന്നതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഇത്തരം ചിന്തകളിൽ ഞാൻ മുഴുകിയപ്പോൾ മോഹൻ ആനകളുമായി അടുത്തെത്തി. പരിചയസമ്പന്നനായ മോഹനോട് ഞാൻ എൻ്റെ വസ്തുത വെളിപ്പെടുത്തി. കാര്യമത്ര പന്തിയല്ല എന്ന മട്ടിൽ ഒരു ദീർഘശ്വാസം വിട്ട ശേഷം അയാൾ പറഞ്ഞു, വിഷമിക്കാനൊന്നുമില്ല, എല്ലാം ഭംഗിയായി നടക്കും. അതൊരു ആശ്വാസവാക്ക് മാത്രമാണ് എന്ന് ഞാൻ കരുതിയില്ല. കാരണം മോഹനാണല്ലോ പറയുന്നത്. ആനക്കാരെയെല്ലാം അടുത്ത് വിളിച്ച് അവർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. എല്ലാവരും ശ്രദ്ധിക്കുക, കടുവയെ ഭയപ്പെടുത്താതെയും വിരള് പിടിപ്പിക്കാതെയും വേണം നമുക്ക് അവനെ ഇങ്ങോട്ട് വരുത്താൻ. നിങ്ങളെല്ലാവരും നദിക്കരയിൽ നിൽക്കണം. ഞാനെൻ്റെ തൊപ്പി ഉയർത്തി വീശി കാണിക്കുമ്പോൾ എല്ലാവരും ചേർന്ന് കൈ കൊട്ടാൻ തുടങ്ങണം. തൊപ്പി ഞാൻ തലയിൽ വയ്ക്കുന്നത് കണ്ടാൽ നിങ്ങൾ കൈ കൊട്ടുന്നത് നിർത്തണം. ഇത് ഇടവിട്ട് പലതവണ ചെയ്യേണ്ടതായി വരും. ഇത് കേട്ട് കടുവ പുറത്തു വരുന്നില്ല എങ്കിൽ മുന്നോട്ട് നീങ്ങാൻ നിങ്ങൾക്ക് ഞാനൊരു അടയാളം കാണിക്കുമ്പോൾ നിങ്ങൾ ആനകളെയും കൊണ്ട് മുൻപോട്ട് അടുപ്പിക്കണം. ഏതായാലും നമ്മുടെ കൈകൊട്ടുന്ന ശബ്ദം കേട്ട് കടുവ ഉറക്കമുണരുമെന്നത് ഉറപ്പാണ്. ആനക്കാർ ഇതെല്ലാം കേട്ട് തല കുലുക്കി സമ്മതിച്ചു. ഏതാണ്ട് 500 അടി നീളവും അത്ര തന്നെ വീതിയുമുള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾ നായാട്ടിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഞാൻ ആനക്കാർക്ക് സിഗ്നൽ കൊടുത്തു. അവരെല്ലാം ചേർന്ന് കൈകൾ കൊട്ടാൻ തുടങ്ങി. 3-4 മിനിറ്റുകളോളം അത് തുടർന്നു. ഞാൻ തൊപ്പി തലയിൽ വെച്ചു. അപ്പോൾ അവർ കയ്യടി നിർത്തി. ഞാൻ ചെവിയോർത്തു. കടുവയുടെ പുറപ്പാടിൻ്റെ വല്ല ലക്ഷണവുമുണ്ടോ? മ്ലാവ്, മാൻ, കുരങ്ങ് തുടങ്ങിയ മൃഗങ്ങളും കുരുവികൾ, മൂങ്ങകൾ തുടങ്ങിയ പക്ഷികളും ഇവിടെയുണ്ട്. അവരിൽ നിന്നും എന്തെങ്കിലും മുന്നറിയിപ്പ് ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ അവരുടെ മുന്നറിയിപ്പൊന്നും കിട്ടിയില്ല. കനത്ത നിശബ്ദത മാത്രം. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വീണ്ടും തൊപ്പി ഉയർത്തി വീശി. ആനക്കാർ വീണ്ടും കൈയടിക്കാൻ തുടങ്ങി. ഏതാണ്ട് 2 മിനിറ്റ് ഇത് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വെടിയൊച്ച ഞാൻ കേട്ടു. ഉടനെ തന്നെ ഞാൻ എണ്ണാൻ തുടങ്ങി. 1, 2, 3, 4, 5. അതിനോടൊപ്പം അടുപ്പിച്ച് 2 വെടിയൊച്ചകളും ഞാൻ കേട്ടു. ഇതിൽ നിന്ന് ഞാനൊരു കാര്യം ഊഹിച്ചു. ആദ്യത്തേത് വണ്ടിയുടെ വെടിയായിരിക്കും. ഞാൻ കരുതിയതുപോലെ തന്നെ അത് കൃത്യമായി ലക്ഷ്യം കണ്ടിരിക്കില്ല. ജോവാനോ പീറ്ററോ ആയിരിക്കണം 2-ാമത്തെ തവണ വെടികൾ വെച്ചത്. ഞാൻ ഇപ്രകാരം ചിന്തിക്കുന്നതിനിടയിൽ വീണ്ടും ഒരു വെടിവെച്ച് കൂടി മുഴങ്ങിക്കേട്ടു. സത്യം പറഞ്ഞാൽ ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലായി. വല്ലാതെ ഭയപ്പെടുകയും ചെയ്തു. കുട്ടികൾക്കും വൈസ്രോയ്ക്കും ഒരാപത്തും സംഭവിച്ചിരിക്കില്ല എന്ന് ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ അജ്മദ് എന്ന ആനക്കാരനോട് എന്നെ എത്രയും വേഗം അങ്ങോട്ടെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടു.
അവനും അവൻ്റെ ആനയും ഒരുപോലെ ധീരന്മാരാണ്. കടുവയൊന്നും അവർക്കൊരു പ്രശ്നമേയല്ല. ഞാൻ ആനപ്പുറത്ത് കയറിയിരുന്നു. ദുർഘടമായ വഴിയിലൂടെ ആന വേഗത്തിൽ നടന്നു. കുറെ ദൂരം ചെന്നപ്പോൾ രണ്ടാൾ പൊക്കത്തിൽ പുല്ലുകൾ വളർന്നു നിൽക്കുന്ന പ്രദേശത്ത് ഞങ്ങളെത്തി. ആന അവിടെ വെച്ച് നടത്തം നിർത്തി. മുന്നോട്ട് പോകാൻ എന്തോ കാരണത്താൽ അവൻ മടിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഇത് കണ്ട് അജ്മദ് എന്നോട് പറഞ്ഞു, സാബ്, കടുവയുടെ മണം കിട്ടിയതുകൊണ്ടാണ് അവൻ ആ നടപ്പ് നിർത്തിയത്. ഇനി ആയുധമില്ലാതെയാണ് സാബ് പോകേണ്ടത്. ചുറ്റുപാടും അങ്ങ് സൂക്ഷിക്കണം, അജ്മദ് പറഞ്ഞു നിർത്തി. ഇനി ഒരു 100 അടി കൂടി പോകാനുള്ളൂ. പക്ഷേ പ്രതികരണമൊന്നും ലഭിക്കുന്നില്ല. എല്ലാവർക്കും ഓരോ വിസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും സഹായം വേണ്ടി വന്നാൽ അത് ഊതി ശബ്ദമുണ്ടാക്കണമെന്ന് നിർദ്ദേശവും നൽകിയിരുന്നു. എന്നാൽ ഒരു വിസിലിൻ്റെ ശബ്ദം പോലും കേട്ടില്ല എന്നത് എന്നെ കൂടുതൽ അസ്വസ്ഥനാക്കി. ഒരു പക്ഷേ അങ്കലാപ്പിനിടയിൽ താഴെ എങ്ങാനും വീണു പോയേക്കാം, അതുമല്ലെങ്കിൽ ആ കാര്യം മറന്നിരിക്കാം. അപ്പോഴേക്കും എനിക്ക് ശിഖരങ്ങൾക്കിടയിലൂടെ ജോവാനെ കാണാൻ സാധിച്ചു. സന്തോഷം കൊണ്ട് ആർപ്പ് വിളിക്കാൻ എനിക്ക് തോന്നിപ്പോയി. കാരണം ഒട്ടും ഭയവും സംഭ്രമവും ഇല്ലാതെ തോക്കും മടിയിൽ വെച്ച് സാ എന്ന മട്ടിലിരിക്കുകയാണ് അവൾ. എന്നെ കണ്ടതോടെ അവൾ രണ്ടു കൈയും വിടർത്തി, ദാ ഇത്രയോളം വലിപ്പമുള്ള കടുവ, അത് വണ്ടിയുടെ മച്ചാന് താഴെ കിടക്കുന്നുവെന്ന് ആംഗ്യം കൊണ്ടും നോട്ടം കൊണ്ടും എനിക്ക് സന്ദേശം തന്നു. ഞാൻ ദീർഘമായൊരു ശ്വാസം പുറത്തുവിട്ടു. കഥയുടെ ബാക്കി ഭാഗം പറയാൻ ഈ 15 വർഷങ്ങൾക്ക് ശേഷവും ഒരു നടുക്കത്തോടെ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ. ഞങ്ങളുടെ കൈകൊട്ടൽ ആരംഭിച്ചതും എല്ലാ മച്ചാനിലും ഇരുന്നവർ തോക്ക് ഉന്നം പിടിച്ച് പാകത്തിന് വെച്ചുകൊണ്ട് ശ്രദ്ധാപൂർവം ഇരുന്നു. ഈ സമയം 3-ാം നമ്പർ മച്ചാൻ്റെ 6 അടി മുന്നിലായി കടുവ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അവൻ സാവധാനം മുന്നോട്ട് നീങ്ങി. നദീതീരത്തോടടുത്തപ്പോഴാണ് ഞങ്ങൾ 2-ാം ഘട്ടം കൈകൊട്ടാൻ ആരംഭിച്ചത്. ഒരു നിമിഷം അവൻ അത് കേട്ട് നിന്നു. പിന്നെയും അവൻ വീണ്ടും നടന്നു. ഞാൻ നേരത്തെ അടയാളമായി കമ്പിയിട്ടിരുന്ന സ്ഥലത്ത് അവൻ എത്തിയതും വണ്ടി നിറയൊഴിച്ചു. പക്ഷേ അവൾക്ക് ലക്ഷ്യം പിഴച്ചു. തൊണ്ടയ്ക്ക് പകരം കടുവയുടെ നെഞ്ചിലാണ് വെടിയേറ്റത്. മറ്റൊരു വെടിവെക്കാൻ പീറ്ററിനോ ബണ്ടിക്കോ സമയം ലഭിക്കുന്നതിന് മുൻപ് കടുവ മച്ചാനിലേക്ക് ചാടി. ബണ്ടിക്ക് തോക്ക് നിവർത്താനുള്ള സമയം ലഭിക്കുന്നതിന് മുൻപേ ആയിരുന്നു കടുവയുടെ ആ കുതിച്ചു ചാട്ടം. ഈ കിട്ടിയ സമയം കൊണ്ട് ജോവാൻ ലക്ഷ്യം തെറ്റാതെ നിറയൊഴിച്ചു. ആ വെടികൊണ്ട് കടുവ വീണെങ്കിലും ഇനിയും അവൻ എഴുന്നേൽക്കുകയില്ല എന്ന് ഉറപ്പു വരുത്താനായി അവൾ ഒരിക്കൽ കൂടി നിറയൊഴിച്ചു. എന്നിട്ടും ആ കടുവ എഴുന്നേറ്റ് കാട്ടിലേക്ക് രക്ഷപ്പെടാൻ ശ്രമം നടത്തിയപ്പോഴാണ് വണ്ടി ഒരിക്കൽ കൂടി വെടിയുതിർത്തത്. അതായിരുന്നു ഞാൻ കേട്ട 4-ാമത്തെ വെടിവെച്ച. അങ്ങനെ എൻ്റെ ഭയാശങ്കകൾ ഒഴിവാക്കി മിടുക്കുകൾ ധീരതയുടെ പര്യായമായ ആ നായാട്ട് അവിസ്മരണീയമാക്കി. ബഹുമാനപ്പെട്ട വൈസ്രോയിയുടെ ആദ്യത്തെ നായാട്ട് അങ്ങനെ ഒരു അപശ്രുതിയും കൂടാതെ കലാശിച്ചു. എന്നെ വളരെയധികം പ്രശംസിക്കുകയും നന്ദിവാക്ക് പറയുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം വളരെയധികം സംതൃപ്തിയോടെ മടങ്ങിപ്പോയി. പിന്നീട് പലതവണ എൻ്റെ ഇഷ്ടവിനോദമായ നായാട്ടിനെ അദ്ദേഹം വീണ്ടും വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും എനിക്ക് അസ്വസ്ഥതയുണ്ടായ ദിനങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം പിന്നീട് ഒരിക്കലും ഇത്തരം ചുമതലകൾ ഞാൻ ഏറ്റെടുത്തിട്ടില്ല.